ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവവചന ധ്യാനത്തോടെ കർത്താവിൻ്റെ മക്കൾക്കുള്ള സ്വർഗീയ മന്ന പോഷിപ്പിക്കുവാൻ പരിശുദ്ധ ദൈവത്തിന് പ്രസാദം തോന്നുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ദിവസവും വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുമൊഴികൾക്ക് വേണ്ടി കാതോർക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവമെൻ്റെ പക്കൽ പരമേൽപ്പിച്ച സ്വർഗീയ ദൂത് ഞാൻ പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. സർവശക്തനായ ദൈവത്തെ സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് വചനം തരികയും വചനം വ്യാഖ്യാനിപ്പാൻ കൃപ തരികയും അത് ജനങ്ങളോട് പറയാൻ അവസരങ്ങൾ തരികയും ചെയ്യുന്ന നല്ല കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ദൈവദിനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്നതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വന്ദനമരളിക്കൊണ്ട് തിരുവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ആലോചനയ്ക്കായി നാം വായിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് 22:10 അപ്പോസ്തല പ്രവൃത്തി 22 അതിൻ്റെ 10 കർത്താവേ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട് എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകുക, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു. ശൗലിൻ്റെ മാനസാന്തര വിവരം വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഭാഗത്ത് നിന്നാണ് ഇന്നത്തെ വാക്യം നമ്മൾ വായിച്ചത്. ശൗല് ആ അനുഭവം ഓർത്തെടുത്തൊരു പ്രത്യേക സാഹചര്യത്തിൽ വിവരിക്കുക എന്താണെന്ന് സംഭവിച്ചത്. ദമസ്കോസിലേക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാരെ പിടിച്ചുകെട്ടി യെരുശലേമിൽ കൊണ്ടുവന്ന് ഉപദ്രവിപ്പിക്കാനുള്ള ചട്ടക്കൂടിനിൽ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായിട്ട് ഒരു സംഘം ആളുകളുമായി ദമാസ്കസിലെ സഭയെ ലക്ഷ്യമാക്കി പോകുമ്പോൾ ദമസ്കോസിൻ്റെ പടിക്കൽ വെച്ച് കർത്താവ് സന്ധിച്ചതും പൗലൂസിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചതെല്ലാം ചരിത്രപ്രസിദ്ധമായ സംഭവ ചരിത്രമാണ്. പല പ്രാവശ്യം നമ്മളതിലെ കൊച്ചു കൊച്ചു വാക്കുകൾ അടർത്തിയെടുത്ത് ആത്മീക പ്രചോദനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നും അങ്ങനൊരു ഭാഗത്തെ ഒരു വചനമാണ് നമ്മളെടുത്തത്. പൗലോസ് കർത്താവുമായിട്ട് കൂട്ടിമുട്ടിയ അനന്തരം വാഹനമൃഗത്തിൽ നിന്ന് താഴെ വീണ് കിടക്കുമ്പോൾ കർത്താവാണെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ലഭിച്ച അനന്തരം കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവേ ഞാനിനി എന്ത് ചെയ്യണം, ഞാനിനി എന്ത് ചെയ്യണം? ഈ ചോദ്യം ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടങ്ങളിൽ നമ്മുടെ കർത്താവുമായിട്ട് അടുത്ത ബന്ധമുള്ള നമ്മളിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഒരായുസുകൊണ്ട് പല പ്രാവശ്യം ഈ ചോദ്യം കർത്താവിനോട് ചോദിക്കേണ്ടി വരും. ചില ഘട്ടങ്ങളിൽ വേറെ ആരോട് ചോദിച്ചാലും ഇങ്ങനെയുള്ള ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ തരം ചോദ്യത്തിന് മറുപടി കിട്ടാൻ സാധ്യതയില്ല. മനുഷ്യനോട് ചോദിക്കാൻ പറ്റാത്ത സാഹചര്യം, ഞാൻ ഇനി എന്ത് ചെയ്യും, എന്ത് ചെയ്യണം? ഇത് ശൗല് കർത്താവിനോട് ചോദിക്കുക. ചോദ്യത്തിൻ്റെ പശ്ചാത്തലങ്ങൾ പല വിധത്തിൽ വ്യാഖ്യാനിക്കാം, പല വിധത്തിൽ വിചിന്തനം ചെയ്യാം. ആ ചുമതലയെല്ലാം ഞാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. എന്താണെങ്കിലും ശൗലിൻ്റെ സംഭവം അതുപോലെ പറയാനല്ലല്ലോ നമ്മളെല്ലാ ദിവസത്തും ഒരല്പസമയം എടുക്കുന്നത്. നമ്മുടെ ജീവിതവുമായി നമ്മുടെ ഭാരവുമായി നമുക്കുള്ള ദൂതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നിപ്പോൾ ചോദിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിലുണ്ടെങ്കിൽ അവരോട് പറയാൻ ദൈവം എൻ്റെ പക്കൽ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ദൂതിലേക്ക് അതിൻ്റെ സാരാംശത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, കൈപിടിച്ച് കയറ്റുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യും എന്ന വലിയ ഭാരം, വലിയ ചിന്ത, വലിയ ആകുലത നന്നായി നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യം നടക്കാതെ പ്രത്യാശ വെച്ച സമയത്തോ സ്ഥലത്തോ ചെന്നപ്പോൾ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന നിരാശാജനകമായിരിക്കുന്ന പ്രതിസന്ധികൾ നേരിടുമ്പോൾ, സമയമാണെങ്കിൽ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതിരുകളും സകല സീമകളും ലംഘിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, നാം കൈവിടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, കയ്യിലൊന്നുമില്ലാതെയാകുമ്പോൾ, കുഞ്ഞുങ്ങളുമായിട്ട് എത്തേണ്ടിടത്ത് എത്തിപ്പറ്റാതിരിക്കുമ്പോൾ, പ്രതീക്ഷിച്ച് വലങ്കാല് വെച്ച് കയറി ചെന്നിടത്ത് സ്വപ്നങ്ങൾ വീണുടയുമ്പോൾ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യം ഈ
പൗലോസിൻ്റെ ജീവചരിത്രത്തിൽ ചോദിച്ച പശ്ചാത്തലത്തിലല്ല, അവനവൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ. നാഥ, ഇനി ഞാൻ എന്ത് ചെയ്യും? ചെല്ലേണ്ടിടത്തൊക്കെ ചെന്ന് പറയേണ്ടതൊക്കെ പറഞ്ഞു, പറയേണ്ടവരോട് പറഞ്ഞു. ഓ, ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അകവഴിഞ്ഞ ഭാരത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാൻ വളരെ ലളിതമായൊരു കാര്യം കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പൗലോസിനോട് പറഞ്ഞത് തന്നെയാണ് നിങ്ങളോടും പറയാൻ പറഞ്ഞത്. ഞാനിനി എന്ത് ചെയ്യേണ്ടു എന്ന ചോദ്യത്തിന് കർത്താവ് പെട്ടെന്ന് മറുപടി പറഞ്ഞു. വളരെ ലളിതമായിരുന്നു മറുപടി. മറുപടി എന്തെന്നറിയാമോ? മറുപടി ഇതാണ്: എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോക. നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും. ഇപ്പം കർത്താവ് പറയുന്നു, ഇപ്പോഴൊന്നും പറയുന്നില്ല. നീ എഴുന്നേറ്റ് ദമസ്കോസിലേക്ക്, പട്ടണത്തിലേക്ക് പോക. അവിടെ നീ ചെയ്യേണ്ടതെന്താണെന്ന് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും. കർത്താവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവ ദൈവം മക്കളെ. ഇത് ഉള്ള കാര്യമെല്ലാം കൂടി ഒറ്റയടിക്ക് പറയുകയല്ല, ഒറ്റയടിക്ക് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് കുറേ സമാധാനമായേനെ. ഒരു പ്രാർത്ഥന വെച്ചപ്പോൾ, ഒരു ദൈവദാസനെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, കൈനോട്ടക്കാരൻ പറയുന്ന പോലെ ഈ രേഖ എന്നിവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റും, തലമുടി ഇങ്ങനെ നരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യമാകുമ്പോൾ നിങ്ങൾ ഇവിടെ എത്തും. ഇതിങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആത്മീക ജീവിതം കുറേ ആശ്വാസമായനെ, നമ്മുടെ ഉള്ളിലെ ചങ്കില കത്തൽ കുറേ കുറഞ്ഞേനെ. പക്ഷെ കർത്താവിൻ്റെ സ്വഭാവം കാലേക്കൂട്ടി ബുക്ക്ലെറ്റ് എഴുതി തരുന്നത് പോലെ, നീ ഇങ്ങനെയാവുമെന്നും പറഞ്ഞുകൊണ്ട് അവസാനം നീ ഇത്രാം തീയതി ഇത്രാം വയസ്സിൽ മരിക്കും, മരണവിധം ഇന്ന ആയിരിക്കും എന്നൊന്നും അങ്ങനെയൊന്നും കർത്താവ് പറയില്ല. അപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ വരുമ്പോൾ ആ സമയത്ത് ദൈവത്തോടപ്പാ, ഞാനിനി എന്ത് ചെയ്യും അപ്പാ, എന്ത് ചെയ്യും? നവംബർ മാസത്തിലേക്കെത്തി, ഈ മാസം കൂടി ഉള്ളു, ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഞാനിനി എന്ത് ചെയ്യും കർത്താവേ, ഞാനിനി എന്ത് ചെയ്യും കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി സാധാരണ ഇതുപോലത്തെയാണ്: നീ എഴുന്നേറ്റ് ഇന്നിടത്തേക്ക് ചെല്ലുക, അവിടെ വെച്ച് നീ ചെയ്യേണ്ടത് എന്തെന്ന് പറയും. ഞാനെന്നെ ഇന്ന് ആത്മീകവൽക്കരിക്കട്ടെ. ഏതെങ്കിലും സഭയിലേക്കോ സംഘടനയിലേക്കോ ഏതെങ്കിലും കർത്തൃദാസൻ്റെ വീട്ടിലേക്കോ ഏതെങ്കിലും പ്രാർത്ഥനാ സംഘത്തിന് നടുവിലേക്കോ എന്നതിനേക്കാളൊക്കെ ഉയർന്നൊരു ചിന്ത പറയട്ടെ. നമ്മൾ ചെന്നെത്തേണ്ട ചില സ്ഥാനങ്ങൾ, ആത്മീകമായിട്ടോ ഞാൻ പറയുന്നത്, സ്പിരിച്വലി ഇതിനേക്കാളൊക്കെ ഉയർന്ന ഒരു സ്ഥിതി നിങ്ങളിൽ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ ദൈവാശ്രയമുള്ളവരാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ അസ്വസ്ഥനായി അസ്വസ്ഥയായി ഈ വചനത്തിന് വേണ്ടി മഴയ്ക്കായി കേഴുന്ന വേഴാമ്പലിനെപ്പോലെ നിങ്ങൾ തത്രപ്പാട് കാണിക്കുന്നത് കാണുമ്പോഴേ അറിയാം നിങ്ങൾക്ക് വചനമിഷ്ടമാണ്, നിങ്ങൾക്ക് ദൈവാലോചന ഇഷ്ടമാണ്, നിങ്ങൾക്ക് ദൈവത്തെ ഇഷ്ടമാണ്, സത്യസന്ധമായി വചനം പറയുന്നവരെ ഇഷ്ടമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലോചന താല്പര്യപ്പെടുന്നവരാണ്, ദൈവശബ്ദം ഇഷ്ടമാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, കർത്താവിന് വേണ്ടി നിൽക്കാനും ഇഷ്ടമുണ്ട്. പക്ഷെ ഒരു ലെവലിൽ നിർത്തിയിട്ട് ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാതെ വണ്ണം എന്തൊക്കെയോ ഭയപ്പെട്ട് നിൽക്കുന്നത് പോലെ അവരോട് കർത്താവ് പറയുന്നു, ഒത്തിരി നിനക്ക് ചെയ്യാനുണ്ട്, നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട്, നിനക്ക് നീ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനുണ്ട്. ഹാ, നീ ചത്തയൊരു കേസല്ല, നീ തളർന്നിയ ഒരു കേസല്ല, നീ പാരലൈസായ, അഥവാ നിനക്കിനി ഒന്നും ചെയ്യാനില്ല, നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ലെന്നൊക്കെ ആര് പറഞ്ഞാലും തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെക്കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യിപ്പിക്കും ബ്രദറേ. നീ ഒതുങ്ങിയിട്ടില്ല, നീ തീർന്നിട്ടില്ല, നിൻ്റെ കയ്യിലെ പണയ തീർന്നോളൂ, നിൻ്റെ കയ്യിലെ പണയ തീർന്നോളൂ, നിൻ്റെ പാസ്പോർട്ടോ അല്ലെങ്കിൽ നിൻ്റെ ഒരു അവസരമേ അവർ പിടിച്ചു വെച്ചോളൂ, നിന്നെ പിടിച്ചു വെച്ചിട്ടില്ല, നിന്നെ ഒതുക്കി തീർക്കാൻ പറ്റില്ല, നീ ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്, നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. മറ്റുള്ളവരുടെ നടുവിൽ ശത്രുക്കളെപ്പോലെ പെരുമാറിയവർക്ക് വേണ്ടി നീ തന്നെ വേണം ചെയ്യാൻ, നിൻ്റെ അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, നിന്നെ നിന്ദിച്ചവർക്ക് വേണ്ടി, നിന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നീ വേണം ചെയ്യാൻ. നീട്ടറിഞ്ഞു പോകരുത്, നിന്നെക്കൊണ്ട് ഞാൻ വൻ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. എന്നിട്ട് അത് നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ആത്മീകമായി നീ കുറച്ചുകൂടെ കയറി വരണം, ഒരു ലെവലിലെത്തണം. നീ ചെയ്യേണ്ടതുപോലെ ആത്മീകമായിട്ട് ചെയ്യണം. നിൻ്റെ കണ്ണിന് കാണിച്ചയില്ല, കൈ പിടിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, വണ്ടിക്കൂലിക്ക് കാശില്ല, എനിക്ക് ഷുഗറുണ്ട്, ഇതൊന്നും പറഞ്ഞാലൊക്കില്ല. പൗലോസിന് വേണമെങ്കിൽ ഇപ്പോൾ എന്തുവാ കർത്താവ് ഈ പറയുന്നത്, ഞാൻ അവിടെ ചെല്ലാൻ പറഞ്ഞ കണ്ണുമില്ല കടയില്ല ഒന്നുമില്ലാതെ എങ്ങനെ ചെല്ലി ഇവിടെ വെച്ചങ്ങ് പറയില്ല ഞാൻ.
നിൻ്റെ പരിമിതികളെയൊക്കെ പൊളിച്ചുകൊണ്ട് നിൻ്റെ ഉൾഭയമൊക്കെ മാറ്റിക്കൊണ്ട് ചെല്ലണ്ടടത്ത് ചെന്നാൽ അവിടെ വെച്ച് പറയും നീ ആരാകും, നിൻ്റെ സന്തതി ആരാകും, നീ എവിടെ വരെ എത്തും, നീ ആരുടെ ഒക്കെ മുമ്പിൽ നിൽക്കേണ്ടി വരും, നീ ആരായിത്തീരും, നിന്നെ എങ്ങനെ ഞാൻ ഉപയോഗിക്കും. ഇത് നിനക്ക് കേൾക്കണോ? ആത്മീയത്തിൽ വളരേണ്ട വണ്ണം വളര്, ചെല്ലേണ്ടടത്ത് ചെല്ല്, ചുറ്റിക്കറങ്ങി നിൽക്കാതെ. നിനക്ക് കാര്യമറിയാം, നീ മടിച്ചു നിൽക്കരുത്. നീ ദൈവത്തിൻ്റെ തിരുപാദ പീഠത്തിൽ ചെല്ലണ്ട വണ്ണം ചെല്ലണ്ടടത്ത് ചെല്ലുമ്പോൾ അവിടെ വെച്ച് ദൂതിൻ്റെ കലവറ തുറന്ന് നീ ചെയ്യേണ്ടതെന്തെന്ന് ഞാൻ നിന്നെ ഓർപ്പിക്കും. പണ്ട് ലോത്തിനോട് ദൂതന്മാർ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഈ നഗരം കത്തിക്കാൻ പോവാ, പൊക്കോ, ഓട്, കൈപിടിച്ച് വലിച്ചിറക്കി. ഈ മനുഷ്യൻ ഓടുന്നതിനിടയ്ക്ക് നിൽക്ക് നിൽക്ക്, എനിക്ക് ഓടാൻ വയ്യ, നിൽക്ക്, എനിക്ക് ആ പർവ്വത്തിലേക്കെങ്ങും പോകാൻ പറ്റത്തില്ല, തീ കാണുന്ന കുഴിയിലേക്ക്, താഴ്വരയിലേക്ക് പൊക്കോളാം, എനിക്കവിടെയൊന്നും പോകാൻ പറ്റിയല്ല. ദൂതന്മാർ ദൈവം സഹി കേട്ടിട്ട് പറഞ്ഞു, നീ എന്നെങ്കിലും കാണിക്കേ, നീ പറഞ്ഞ പോലെ ചെയ്യാം. പക്ഷെ നീ അവിടെ എത്താതെ, നീ പറഞ്ഞ സ്ഥലത്താണെങ്കിൽ പോലും ശരി, അവിടെ എത്താതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനെ ഏതർത്ഥത്തിലെടുത്താലും ഞാൻ ഇന്നത്തെ അർത്ഥത്തിൽ പറയാം, നീയല്ലേ പറഞ്ഞേ ഞാൻ ഇങ്ങനെ ചെയ്തോളാം, ഞാൻ നിനക്ക് വേണ്ടി ഇന്നതുപോലെ ജീവിച്ചോളാം, ഞാൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചോളാം. നീയല്ലേ പറഞ്ഞത്, നീയല്ലേ തീരുമാനമെടുത്തത്. ആ നീ പറഞ്ഞ ലെവലിൽ നീ ചെയ്യാതെ, ലോത്തിനോടുള്ള വിഷയത്തിൽ ലോത്ത് ഒരു നേർച്ച നേർന്ന പോലെ പറഞ്ഞു, കർത്താവേ ഞാൻ ഇങ്ങോട്ട് പൊക്കോളാം, ഈ പറഞ്ഞോട്ട്, നീ പറഞ്ഞിടത്തേക്ക് ചെല്ല്, നീ നേർന്നതുപോലെ ചെല്ല്, നീ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യ്, നീ ഉപവാസം എടുത്തോളാം, നീ പ്രാർത്ഥിച്ചോളാം, നീ ഇന്നതുപോലെ ചെയ്തോളാം എന്ന് നീയല്ലേ പറഞ്ഞത്. നീ പറഞ്ഞതുപോലെ ചെയ്യാതെ എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. പൗലോസിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്നിടത്തേക്ക് പോ, ഈ ലെവലിലേക്ക് നീ വാ, അവിടെ വരുമ്പോൾ, ആ ലെവലിലെത്തുമ്പോൾ ഞാൻ പറയാം നീ എന്ത് ചെയ്യണമെന്ന്. ദൈവമക്കളെ, കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മടിച്ചു നിൽക്കരുത്, നാണിച്ചു നിൽക്കരുത്, ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കരുത്, ആരെയും പേടിക്കരുത്. കർത്താവ് വിളിച്ചെങ്കിൽ ഇറങ്ങി വാ, ചെല്ലണ്ടത്തേക്ക് ചെല്ല്, ആ ആത്മീക ലെവലിലേക്ക്, ആ ആരാധനയിലേക്ക്, ആ പരിശുദ്ധാത്മ നിറവിലേക്ക്, ആ വിശുദ്ധിയിലേക്ക്, വേർപാടിലേക്ക്, അവിടേക്ക് വാ. നീ ആ ലെവലിലേക്ക് എത്തുമ്പോൾ നീ ചെയ്യേണ്ടതെന്തെന്ന് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും. ആ ലെവലിലേക്ക് ഉയരാൻ ഈ മാസം നമുക്ക് ശ്രമിക്കാം. കർത്താവ് ആഗ്രഹിച്ച ലെവലിലേക്ക് എൻ്റെ ആത്മീകം ഉയരാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചോ. ആ ലെവലിലെത്തുമ്പോൾ കർത്താവ് മനസ്സ് തുറക്കും, അധരം തുറക്കും. നീ എന്ത് ചെയ്യണം, നീ എങ്ങനെ രക്ഷപ്പെടും, നിനക്ക് വഴിയുണ്ട്. ഇത് ആ ലെവലിലെത്തുമ്പോൾ, ആ സ്ഥലത്തെത്തുമ്പോൾ, ആ സ്ഥിതിയിലെത്തുമ്പോൾ ദൈവം പറയും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ഞങ്ങൾ ദൈവത്തിൻ്റെ ദൂത ഏറ്റെടുക്കുന്നു. ശൗലിനോട് പറഞ്ഞതുപോലെ എത്തേണ്ടടത്ത് എത്തുമ്പോൾ ഞാൻ നിന്നോട് പറയും, ഞാൻ വിധിച്ചിട്ടുണ്ട്, അതെല്ലാം നിന്നോട് പറയും. എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് ഇതൊരു ആശ്വാസവാക്കല്ല, ഇത് തന്നെ ആയിരിക്കട്ടെ മറുപടി. അവർ പലരും ആ ലെവലിലേക്ക് വരട്ടെ, ഉയരട്ടെ, ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് വരട്ടെ. അങ്ങനെ അവർ ചവിട്ടിക്കേറി വരുമ്പോൾ അവരെക്കുറിച്ചുള്ള ദൈവനിർണയങ്ങൾ വെളിപ്പെടുത്തണേ അപ്പാ. സ്വർഗമത് ചെയ്യണം ഈ മാസം തന്നെ, ദൈവം ചെയ്തു കൊടുക്കണം, ജനമതിനൊരുങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ. പിതാവേ. ആമേൻ. പിതാവേ.